ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത് നമ്മുടെ ഇൻസ്റ്റയിലും യൂട്യൂബിലും ഒരുപോലെ വൈറലായിട്ടുള്ള ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കിയിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ ഇപ്പോൾ ട്രൈ ചെയ്തു കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്താണെന്നാണ് ഞാൻ ഇന്ന് ഇവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ലോങ് വീഡിയോ ആയിട്ട് കൂടി ഒന്ന് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതെന്തൊക്കെ ഇൻഗ്രീഡിയൻസ് എന്നൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും, എന്നാലും ഞാൻ ദേ ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് നമ്മുടെ ഒരു എഗ് വൈറ്റ് ഉണ്ടല്ലോ, മുട്ടയാണ് വേണ്ടത്. അപ്പോൾ മുട്ട നമുക്ക് പൊട്ടിച്ച് ആ എഗ് വൈറ്റ് മാത്രം നമുക്ക് ഇടാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി, കസ്തൂരി മഞ്ഞളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിന് ശേഷം നമുക്ക് വേണ്ടത് നമ്മുടെ ബ്രൂവിൻ്റെ കോഫി പൗഡർ ഉണ്ടല്ലോ, അതെടുക്കുക കേട്ടോ. എന്നാൽ മാത്രമേ അത് അങ്ങനെ പറ്റി പിടിച്ചിരിക്കുള്ളൂ. നമുക്ക് ആ ഒരു ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബ്രൂ തന്നെ എടുക്കണമായിരിക്കും നല്ലത്, കാരണം എന്നാലേ നമുക്ക് അത് കറക്റ്റ് ആവത്തുള്ളൂ. ഇപ്പോൾ കോഫി പൗഡർ പലതരം ഉണ്ടാവും, പക്ഷേ ഇന്ന് ബ്രൂവിൻ്റെ എടുക്കണമായിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. എന്നിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നല്ല രീതിയിൽ നന്ന മിക്സ് ആക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വൈറൽ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് വലിയ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, ആകെ മുട്ടയുടെ വെള്ളയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും അതുപോലെ കോഫി പൗഡറും മാത്രം നമുക്ക് മതിയാവും. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് നമ്മുടെ ഫേസിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം ആണ്ട് ഇത് ചെയ്ത് നോക്കുന്നത്, അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ റിസൾട്ട് എന്ന് എന്തായാലും നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണണം. അപ്പോൾ നമുക്ക് വേഗം അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് ഫേസിലോട്ട് ഇടുമ്പോൾ നല്ലൊരു ടാസ്ക്കാണ് കേട്ടോ, കാരണം ഇത് ഇടുമ്പോൾ നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ല, പക്ഷേ നമ്മുടെ ആ ഒരു പേപ്പർ ഉണ്ടല്ലോ, നമ്മുടെ ടിഷ്യൂ പേപ്പർ വെച്ച് ഒട്ടിക്കുമ്പോഴാണ് എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിട്ട് തോന്നിയത്. ഫസ്റ്റ് നമ്മളിത് നന്നായിട്ട് നമ്മുടെ ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. മുഴുവനായിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. മുഴുവനായിട്ട് എന്ന് വെച്ചാൽ കുറച്ച് നമ്മൾ മാറ്റി വെക്കണം, എന്നിട്ട് നമുക്ക് ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചിട്ട് അതിൻ്റെ മീതയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴേക്കും നമ്മുടെ ഫേസിലും അതുപോലെ ആ ടിഷ്യൂ പേപ്പറിലും എല്ലാം കൂടി ഇങ്ങനെ മിക്സായി വന്നു, എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ഈ പറഞ്ഞ ഇത് റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പം നമുക്കൊരു മാസ്ക് പോലെയാണ് നമ്മളിപ്പോൾ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ, ഒരു നല്ലൊരു മാസ്ക് പോലെ. അപ്പം നമുക്ക് ഇത് സാധാരണ നമ്മൾ മാസ്ക് ഇങ്ങനെ ഷീറ്റ് മാസ്ക് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പം അതുപോലെ നമ്മൾ നാച്ചുറലായിട്ടുള്ള വീട്ടിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ ഒരു സംഭവം പോലെ, ഇതുപോലെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വെച്ചിട്ട് ചെയ്യാം കേട്ടോ. നമ്മുടെ ബീറ്റ്റൂട്ടും അതുപോലെ മാതളം അതൊക്കെ ജ്യൂസ് അടിച്ചിട്ട് അതുപോലെ അതും വെച്ച് ഇതുപോലെ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിന് വളരെ നല്ലതാണ് കേട്ടോ. ഇത് നമുക്ക് ഒരാഴ്ചയിൽ രണ്ട് പ്രാവശ്യമൊക്കെ വെച്ചിട്ട് നമ്മുടെ ഫേസിൽ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നല്ലൊരു മുഖത്തിന് നല്ലൊരു ഗ്ലോയും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് മുഖത്തെ പാടുകൾ അതുപോലെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ റിമൂവ് ചെയ്യാനൊക്കെ നമുക്കിതുകൊണ്ട് വളരെ നല്ലൊരു സൂപ്പറുള്ള ഐഡിയയാണ് കേട്ടോ ഇത്. അപ്പം ഞാൻ ദേ ഇവിടെ എല്ലാം ചെയ്ത് വെച്ച് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരിക്കുവാണേ. അപ്പം നമുക്കിത് കുറച്ച് നേരമല്ല, ഒരു അരമുക്കാൽ മണിക്കൂറോളം ഞാൻ ഇരുന്നു കേട്ടോ, കാരണം ഇതൊന്ന് ഉണങ്ങി വരണമല്ലോ. പിന്നെ മുട്ടയുടെ വെള്ളയത് കൊണ്ട് തന്നെ നല്ല കട്ടിക്കാവും കേട്ടോ. പിന്നെ നമ്മളിത് ഇങ്ങനെ വലിച്ചൂരിയെടുക്കുമ്പോൾ നമുക്ക് അങ്ങനെ വലിയ പെയിനായിട്ട് എനിക്കൊന്നും തോന്നിയില്ല കേട്ടോ. അപ്പോൾ കുറച്ച് നേരം നിൽക്കണം. നമ്മൾ ചിലവർക്ക് മുട്ടയുടെ ആ മണമൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും, അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇത് യൂസ് ചെയ്യണം എന്ന് ഞാൻ നിർബന്ധിക്കുന്നില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടം, ഇപ്പോൾ മുട്ടയുടെ വെള്ളം അങ്ങനെ ആ സ്മെല്ലിനോടൊന്നും വലിയ കുഴപ്പമില്ലാത്തവരാണെങ്കിൽ നമുക്കിങ്ങനെ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പം ഞാൻ ദേ ഇവിടെ ഈ മാസ്കൊക്കെ ഓപ്പൺ ചെയ്യാൻ പോവാണ്, ഊരി എടുത്തിട്ടുണ്ട്. അപ്പം നല്ല സ്കിന്നിന് നല്ലൊരു ഗ്ലോ ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ മുഖത്തുണ്ടാകുന്ന ആ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ നന്നായിട്ട് പോയതായിട്ട് എനിക്ക് തോന്നി കേട്ടോ. നല്ല ഇതുണ്ട് ഫേസിന്, നല്ല വ്യത്യാസമായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ മുഖത്തിലുള്ള ആ ഫേസ് ഹെയർസ് ഒന്നും പോകുന്നില്ല കേട്ടോ, അത് അങ്ങനെ തന്നെയാണ്. പിന്നെ വേദനയൊന്നും ഉണ്ടാവില്ല. അപ്പം അങ്ങനെയൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ. പിന്നെ ഇത് യൂസ് ചെയ്തിട്ട് ഭയങ്കര റിസൾട്ടായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. ഓക്കെയാണ്, ഓക്കെയാണ്. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ ഒരു ഇപ്പോൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ള അനുഭവം ഇതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാനൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ.